നമ്മുടെ ശുഭദിന സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വായിച്ചത് കൂടി ഒന്നുകൂടി വായിച്ച് ഒന്നുകൂടി വിവരിച്ച് അടുത്തയിലേക്ക് അടക്കാം. ലക്ഷ്യവും മാർഗവും കാര്യവും കാരണവും വ്യക്തമായി അറിഞ്ഞു വേണം ഏതൊരു കർമ്മവും ആരംഭിക്കാൻ. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിങ്, ഇവാലുവേറ്റിങ്, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. ചെറുതോ വലുതോ ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം, അത് ക്ലിയറായിരിക്കണം. അതേപോലെ മാർഗവും ക്ലിയറായിരിക്കണം, ലക്ഷ്യവും മാർഗവും ക്ലിയറായിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അടുത്തത് മരണമുണ്ടെന്ന് ചിന്തിക്കാതെ നാം നിരന്തരം എന്തോ ഒന്ന് നേടിയെടുക്കാനുള്ള തത്രപ്പാടിൽ കഴിയുമ്പോൾ ഓർമ്മിക്കണം, സംതൃപ്തമായ ജീവിതത്തിന് പലപ്പോഴും നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. നീഡ് മീറ്റ് ചെയ്യുക, ഗ്രീഡ് മീറ്റ് ചെയ്യലല്ല. മരണമുണ്ട്, നമുക്ക് ഒരു യാത്രയുണ്ട്. നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും ഇതെല്ലാം ഉപേക്ഷിച്ച് വേണം പോകാൻ, അതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണ്ട, ഇടയ്ക്കിത് ആലോചിക്കണം. ധനത്തോടുള്ള അമിത ആഗ്രഹത്തിലാണ് പലതും നമ്മൾ കുഴപ്പങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. ധനം ഒരു ഷൂസ് മാതിരിയാണ്, സമ്പത്ത് ഒരു ഷൂസ് മാതിരിയാണെന്ന് പറയുക. ടൈറ്റ് ഷൂസ്, ഇറ്റ് വിൽ ബി പെയിൻഫുൾ. ലൂസ് ഷൂസ്, ദാറ്റ് ഓൾസോ വിൽ നോട്ട് ബി ഗുഡ്. ലൈക്ക് ദാറ്റ്, ധാരാളം പൈസ ഉണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാണ്, തീരെ പൈസ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം കറക്റ്റായിട്ട് ആവശ്യത്തിന് സമ്പത്ത് വേണം. അതുപോലെ തന്നെ അനവധി വ്യക്തികൾക്ക് തെറ്റുപറ്റുന്നതും ശിക്ഷ അനുഭവിക്കുന്നതും നശിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല. ധാരാളം വ്യക്തികൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, അവർ ശിക്ഷ അനുഭവിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം പഠിക്കണം, അത്രയേ ഉള്ളൂ. എന്തിൽ നിന്നെല്ലാം കേട്ടും കണ്ടും ചർച്ച ചെയ്തും പഠിക്കാൻ സാധിക്കുമോ അതിൽ നിന്നെല്ലാം പഠിക്കുക. നമുക്ക് 10 തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ പലരെ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും കണ്ട് അതിൽ നിന്ന് നമുക്ക് അല്പമെങ്കിലും ഒന്ന് മാറാൻ സാധിച്ചാൽ 10 തെറ്റുകൾ നമ്മളിൽ നിന്നുണ്ടാവുന്നത്, 5 തെറ്റുകളാക്കാൻ സാധിച്ചാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് പാഠം പഠിക്കണം. MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 4 പ്രധാന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് ബോംബെ IIT-യിൽ നിന്ന്, IIT ക്യാമ്പസിൽ ഇഖ്ഫ ബിസിനസ് സ്കൂളിൽ നിന്ന് പഠിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശങ്ങൾ, ബിസിനസ്സിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഇത് തന്നെ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളോട് പറയുന്നതും ഉപദേശിക്കുന്നതും. അതുപോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കുറേയൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ ശുഭദിന സന്ദേശത്തിൽ കുറേശ്ശെ മാറ്റങ്ങൾ വരും. നമ്മളുടെ മക്കളിലൊക്കെ വരുന്ന മാറ്റം നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. നമുക്കൊരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ സ്കൂള്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വ്യക്തികൾ അവരുടെ കുട്ടികളെ അവിടെ ഇതാക്കാൻ, ഡോക്ടർ ഹരിദാസൻ പിള്ള വ്യാസ കോളേജിലെ പ്രിൻസിപ്പാളാണ് നമ്മുടെ അവിടുത്തെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്, അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു. പലപ്പോഴും ഇപ്പോൾ ഏതാണ്ട് 2 ക്ലാസ്സിനുള്ള വിദ്യാർത്ഥികളായി. നിങ്ങളും തൃശ്ശൂരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നമ്മുടെ സ്കൂളിൽ ചേർക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യാസം. പല മാതാപിതാക്കളും പറഞ്ഞിരിക്കുന്ന വരി ഞാൻ അതേപോലെ നിങ്ങളോട് പറയാം. 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ് വരെ കുട്ടികളെ ചേർക്കാറുണ്ട്. ട്രാൻസ്ഫറായിട്ട് വരുന്ന മാതാപിതാക്കൾ കുട്ടികളെ ചേർക്കാറുണ്ട്. LKG, UKG ജൂൺ മാസത്തോടുകൂടി മിക്കവാറും അഡ്മിഷൻ നല്ല രീതിയിൽ നടക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ പറയാറുണ്ട്, ഓ എൻ്റെ മകൻ അവിടെ പഠിച്ചപ്പോൾ ഇയാൾ എന്തൊരു പെരുമാറ്റമായിരുന്നു, ഇപ്പം എന്താ വ്യത്യാസം, ഇപ്പം ഈ കുട്ടിയിൽ എന്തൊരു വ്യത്യാസമാണ്, ഇതെങ്ങനെ ഇത്രയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊന്ന്. ഇനി വേറൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ വർഷം മുതൽക്ക് 11-ഉം 12-ഉം ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NEP പ്രകാരം.
നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വേറെ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ചിലതിന് ഇത്തിരി മാർക്ക് കുറവാണെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന് പോകുമ്പോഴത്തേക്കും അവിടുത്തെ പ്രിൻസിപ്പാൾമാർ പറയും, മോളെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അവിടെ ഭാരതീയ വിദ്യാവിഹാരിൽ നിന്ന് വന്നതല്ലേ മഴുവഞ്ചേരിയിൽ നിന്ന്, എന്തായാലും അഡ്മിഷൻ കിട്ടും, അവിടുത്തെ സംസ്കാരമുള്ള കുട്ടികൾ ഇവിടെ ചേരണം. പക്ഷേ ആ മാർക്കിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് ആദ്യം വന്നവർക്കൊന്ന് കൊടുത്തതിന് ശേഷം മോൾക്ക് മാർക്ക് ഇത്തിരി, മോന് മാർക്ക് ഇത്തിരി കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും തരും, ഉറപ്പ് പറയുന്നു ഇവിടെ തന്നെ തരും, അവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളത്. ഞാനിത് ഒരു തള്ളു പറയുന്നതല്ല, ബോസ്റ്റിംഗ് അല്ല, കുട്ടികളിൽ മാറ്റം വരുന്നു. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങൾ കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ജീവിത സത്യങ്ങളിലൂടെ കുട്ടികൾക്ക് പല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അനവധി വ്യക്തികൾക്ക് തെറ്റുപറ്റുന്നതും ശിക്ഷ അനുഭവിക്കുന്നതും നശിക്കുന്നതുമെല്ലാം കണ്ടിട്ട് നമ്മൾ മാറുന്നില്ല. പക്ഷെ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ ഡോക്ടർ ഹരിദാസൻ പിള്ളയ്ക്ക് അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിന് വളരെ ഗംഭീരമായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വാല്യൂസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു വരി കൂടി പറയാം. ഭയത്തോടെ, വിത്ത് ഫിയർ, ഭയത്തോടെയും അത്യാഗ്രഹത്തോടെയും ചെയ്തു കൂട്ടുന്ന പലതും പിഴയ്ക്കുന്നു, തെറ്റുന്നു, അടിതെറ്റുന്നു. കാരണം ഭയത്തോടെ പലതും ചെയ്യാം, അത്യാഗ്രഹത്തോടെ പലതും ചെയ്യാം, പലതും പിഴച്ചിട്ടും നാം വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നു, പലരും ചെയ്ത തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നു. നമ്മളൊരു പക്ഷെ അത് ചെയ്യുന്നില്ലായിരിക്കാം. അപ്പോൾ ഓർമ്മിക്കുക, മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകൾ അത് കണ്ടും കേട്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും നമ്മുടെ ജീവിതത്തിൽ പകർത്താതിരിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾ നമുക്കെല്ലാവർക്കും സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല, പുസ്തകത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. നമുക്ക് കാണാനും കേൾക്കാനും ജഗദീശ്വരൻ അവസരം നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് പലതും പലപ്പോഴും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ കണ്ടും കേട്ടും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. മറ്റുള്ളവർക്ക് പറ്റിയ തെറ്റ്, അവർക്ക് ലഭിച്ച ശിക്ഷ, അവർ ചെയ്ത കുറ്റങ്ങൾ, അതവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സഹായകമാവും. പത്രമാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന നെഗറ്റീവുകൾ, പത്രമാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പോസിറ്റീവുകൾ, അത് എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുമോ അത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഭയത്തോടെ അത്യാഗ്രഹത്തോടെ ചെയ്തു കൂട്ടുന്ന പലതും പിഴയ്ക്കുന്നു, എന്നിട്ടും നമ്മൾ കാണുന്നു പലർക്കും അത് പിഴയ്ക്കുന്നത്, എന്നിട്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു. എവിടെയൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുമോ, എവിടെയൊക്കെ നമുക്ക് തിന്മകൾ കുറയ്ക്കാൻ സാധിക്കുമോ അത് നിരന്തരം ചെയ്യുക. സോഷ്യൽ മീഡിയയിലൂടെ നല്ല നല്ല സന്ദേശങ്ങൾ നിങ്ങൾ ഒരു വരി അല്ലെങ്കിൽ രണ്ടു വരി, കൂടി വന്നാൽ മൂന്ന് വരി, അതിൽ കൂടരുത്, നല്ല കാച്ചിങ് ആയിട്ടുള്ള വരികൾ ധാരാളം പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു പുസ്തകം വായിക്കുന്നതിനേക്കാളും വലിയൊരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാളും ഗംഭീരമാണ്, ഗംഭീരമാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത്, ഒരാൾ ചോദിക്കുന്നുണ്ട് ജയശ്രീ മോഹൻ ചോദിക്കുന്ന, ഞാൻ തൃശ്ശൂരിൽ അല്ലല്ലോ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ ബന്ധുക്കളെ അറിയിക്കുക, സ്കൂളിലെ തൃശ്ശൂരിലെ നമ്മളുടെ സ്കൂളിൽ ചേർക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവരുടെ കമൻറ്റ്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് വന്ന് നോക്കുക അവിടെ നടക്കുന്നത് എന്താണെന്ന്. അപ്പോൾ തിരിച്ചു വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം, അസതോമ അസദ്ഗമയ, അർത്ഥം അറിയാമല്ലോ, തമസോമ ജ്യോതിർഗമയ, അതിൻ്റെ അർത്ഥം അറിയാം, മൃത്യോർമ അമൃതഗമയ. അതാവട്ടെ ഇന്നത്തെ ശുഭദിന സന്ദേശം. അത് ഭർതൃഹരി പറഞ്ഞതാണ്, ഞാൻ വേദത്തിൽ നിന്നെടുത്തതല്ല, ഭർതൃഹരി പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേദത്തിൻ്റെ വരിയെടുത്ത് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. പ്രണാമം, നമസ്കാരം.